റിപ്പബ്ലിക് ദിനത്തെ പറ്റി അള്ളാഹുവും അവൻ്റെ റസൂലും എന്താണ് പറയുന്നത്? നമുക്ക് നോക്കാം. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഇബ്രാഹിമിൽ 35-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ഖാല ഇബ്രാഹിമു റബ്ബി ജാൽ ഹാദൽ ബലദ ആമിന വജ്നുബ്നിയ വബനിയ അൻ നഅബുദൽ അസ്നാം. നാളെ റിപ്പബ്ലിക് ദിനമാണ്. ഇന്ത്യ ഒരു പരമാധികാര രാഷ്ട്രമായതിൻ്റെ ഓർമ്മ ദിനമാണ്. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെങ്കിലും സ്വന്തമായ ഒരു ഭരണഘടന ഉണ്ടായിരുന്നില്ല. നെഹ്റു പ്രധാനമന്ത്രിയാണെങ്കിലും രാഷ്ട്ര തലവൻ ജോർജ് 4-ാമനായിരുന്നു. അഥവാ സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും പരമാധികാരം ലഭിച്ചിരുന്നില്ല. ഈ അവസ്ഥയ്ക്ക് മാറ്റം വന്നത് 1950 ജനുവരി 26-നാണ്. അന്ന് 10:18 AM പുതിയ ഭരണഘടന നിലവിൽ വന്നു. രാഷ്ട്രത്തലവനായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അധികാരമേറ്റെടുത്തു. ഇന്ത്യ പൂർണ്ണാർത്ഥത്തിൽ ഇന്ത്യക്കാരുടേക്കായി അഥവാ പരമാധികാര രാഷ്ട്രീയമായി മാറി. ഈ പൂർണ്ണതയുടെ ഓർമ്മയ്ക്കായിട്ടാണ് റിപ്പബ്ലിക് ദിനം ആചരിക്കുന്നത്. റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പ്രധാനമായ 3 കാര്യങ്ങൾ നടക്കുന്നുണ്ട്. 1, പ്രധാനമന്ത്രി ഇന്ത്യാ ഗേറ്റിൽ പുഷ്പചക്രം അർപ്പിക്കും. സ്വാതന്ത്ര്യ സമരത്തിൽ മരിച്ച ജവാന്മാരോടുള്ള ആദരവായിട്ടാണിത് കാണുന്നത്. മുസ്ലിം സമുദായം രാജ്യത്തോട് പുലർത്തിയ ആത്മാർത്ഥതയുടെ രാജ്യസ്നേഹത്തിൻ്റെ പ്രതീകമാണിത്. അവിടെ പുഷ്പചക്രം വെക്കുന്നവർ തിരിഞ്ഞു നിന്ന് നമ്മുടെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്യുന്നത് അവസരവാദമാണ്. ആഘോഷത്തിലെ 2 കാര്യം ഇന്ത്യയുടെ ശക്തി തെളിയിക്കുന്ന സൈനിക പരേഡാണ്. ലോകത്തിലെ മികച്ച സൈനിക ആയുധ ശക്തിയാണ് ഇന്ത്യ. അഭിമാനകരം എന്നാൽ രാജ്യത്തിൻ്റെ യഥാർത്ഥ ശക്തി ജനങ്ങളുടെ ഐക്യമാണ്. നാം ഒറ്റക്കെട്ടായി നിന്നാൽ രാജ്യത്തെ ലോകത്തിൻ്റെ കൊടുമുടിയിൽ എത്തിക്കാം. അതിനുള്ള വിഭവങ്ങൾ നമുക്കുണ്ട്. ഇതാണ് ആയുധത്തെക്കാൾ ശത്രു ഭയപ്പെടുന്നത്. അതുകൊണ്ടാണ് അവർ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഇത് വിജയിക്കരുത്. അതുകൊണ്ട് വിഭാഗിത ഇല്ലാതെ രാജ്യത്തെ ഒറ്റക്കെട്ടായി നയിക്കാൻ ഭരണാധികാരികൾക്ക് കഴിയണം. മദീന മുനവ്വറയിലെ ഇസ്ലാമിക ഗവൺമെൻറ് അതിന് മാതൃകയാണ്. ഹാദൽ കിതാബു മിൻ മുഹമ്മദ് നബിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈനൽ മുഅ്മിനീന വൽ മുസ്ലിമീന മിൻ ഖുറൈശിൻ വഹിലി യസരിബ വമൻ തബിഅഹും ഫലഹിക ബിഹിം ഫഹല്ല മഅഹും വജാഹദ മഅഹും അന്നഹും ഉമ്മത്തുൻ വാഹിദത്തുൻ ദൂന നാസി وان يهود بني عوف ومواليهم وان يهود بني عوف ومواليهم وانفسهم امه من المؤمنين لليهود دينهم لليهود دينهم وللمؤمنين دينهم അവിടെ എല്ലാ മതക്കാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാഷ്ട്രത്തിന്റെ പേരിൽ ഒരുമിപ്പിച്ചു. കരാർ ഉണ്ടാക്കി. അത് രാജ്യം ഭരിക്കുന്നവർ മാതൃകയായാൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമെന്ന്. ആഘോഷത്തിൻ്റെ കാതലായ 3-ാമത്തെ കാര്യം സാംസ്കാരിക ഘോഷയാത്രയാണ്. അത് വിവിധ സംസ്കാരങ്ങളെയും കലകളെയും പ്രതിനിധീകരിക്കുന്ന നിശ്ചല ദൃശ്യങ്ങൾ അണിനിരക്കും. ഭിന്നിപ്പ് തകർച്ചയുടെ അടയാളമാണെന്ന് ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്. അതിൽ കുടുംബം, സംഘടന, രാഷ്ട്രം, മഹല്ല് എന്ന എല്ലാ വ്യത്യാസമില്ല. വല തനാസവു വതഫ്ഷലു വതദ്ഹബ റീഹുകും വസ്ബിറു ഇന്നല്ലാഹ മഅസ്സാബിരീൻ. ബദറിലേക്ക് പോകുമ്പോൾ സഹാബത്തിന് നൽകിയ സുപ്രധാന നിർദ്ദേശമാണിത്. ഗുണപാഠമുള്ള ഒരു കഥയുണ്ട്. ഒരച്ഛൻ മക്കളോട് വസിയത്ത് പറയുകയുണ്ടായി. ഒരു കെട്ട് വിറക് ഒന്നിച്ച് ഒടിക്കാൻ അവരോട് ആവശ്യപ്പെട്ടു. അവർ അതിൽ പരാജയപ്പെട്ടപ്പോൾ ഓരോന്നായി എടുത്ത് ഒടിക്കാൻ പറഞ്ഞപ്പോൾ അതിൽ അവർ വിജയിച്ചു. അദ്ദേഹം ഉപദേശിച്ചു, നിങ്ങളിൽ ഒന്നിച്ചു നിന്നാൽ ആർക്കും തകർക്കാനാവില്ല, ഭിന്നിച്ചാൽ ഒടിഞ്ഞു പോകുന്നതാണ്. ഇതാണ് ഇന്ത്യയുടെ അവസ്ഥ. അതുകൊണ്ട് സ്വസ്ഥ ഭാരത്, സമാധാനമായ ഇന്ത്യ എന്നതാണ് മഹത്തായ റിപ്പബ്ലിക് ദിനത്തിൻ്റെ സന്ദേശം. സ്വച്ഛ് ഭാരത്, വൃത്തിയുള്ള ഇന്ത്യ എന്ന മുദ്രാവാക്യം ഉയർത്തിയ പ്രധാനമന്ത്രി ഇന്ന് ഈ മുദ്രാവാക്യമാണ് ഉയർത്തേണ്ടത്. വൃത്തിയേക്കാൾ പ്രാധാന്യം സമാധാനത്തിനാണ്. അതുകൊണ്ട് അതുണ്ടെങ്കിലും എല്ലാം പുറകെ വരും. അതില്ലെങ്കിൽ ബാക്കി എന്തുണ്ടായിട്ടും കാര്യമില്ല. ഇത് 1500 വർഷങ്ങൾക്ക് മുമ്പേ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് പറയുകയുണ്ടായി.
ഇവിടെ ആരോഗ്യം, ഭക്ഷണം തുടങ്ങിയ അടിസ്ഥാന സൗകര്യത്തെക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്തിച്ചത് സമാധാനത്തെയാണ്. കാരണം സമാധാനം തകർന്നാൽ ആരോഗ്യം, ഭക്ഷണം, സമ്പത്ത് കൊണ്ടൊന്നും ഫലമില്ല. കലാപങ്ങൾ അതിൻ്റെ തെളിവാണ്. സ്വസ്ഥമായ മതജീവിതത്തിനും സമാധാനം അനിവാര്യമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ദുആ ഇക്കാര്യം മനസ്സിലാക്കി തരുന്നു. വഇദ് ഖാല ഇബ്രാഹിം റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന വജ്നുബനിയ വബനിയ അൻ നഅബുദൽ അസ്നാം. സൂറത്ത് ഇബ്രാഹിമിൽ 35-ാമത്തെ വചനത്തിൽ ഇവിടെ ആദ്യം ചോദിച്ചത് നാടിൻ്റെ സ്വസ്ഥതയാണ്. റബ്ബി ജഅൽ ഹാദ ബലദൻ ആമിന, ബലദ ആമിന, ബലദ എന്ന് പറഞ്ഞാൽ നാട്. പിന്നീടാണ് മത ആവശ്യങ്ങൾ പറഞ്ഞത്. ഈ നന്മ നിലനിൽക്കാൻ എല്ലാവരും ഈ ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ഇത് തലമുറകളുടെ അത്യാവശ്യമാണ്. നാഥൻ നമ്മുടെ ഇന്ത്യയെ കാക്കുമാറാകട്ടെ, ഇവിടെ സമാധാനം നിലനിർത്തുമാറാകട്ടെ. സന്തോഷങ്ങളും സായുജ്യവും ഐക്യവും ഇജ്ജത്തും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്കേവർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ. ഭാരത് കി ജയ്, ഹിന്ദ്.